ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ മാണി സാറ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇരിക്കുന്ന വർക്കിംഗ് ചെയർമാൻ്റെ പരസ്യ പ്രസ്താവനകളാണ് ആവർത്തിച്ച് ആവർത്തിച്ചിട്ടുള്ള ഇന്നലെ കെ പി സി സി തീരുമാനിച്ചെന്താ ഇനി സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ആരും പരസ്യ പ്രസ്താവന നടത്തരുത് ഇന്ന് കൃത്യമായിട്ട് ബി ജെ സാർ പത്രക്കാരെ വിളിച്ച് പരസ്യമായിട്ട് വീണ്ടും വളരെ ശക്തമായി ആവശ്യം ഉന്നയിച്ചില്ല രണ്ടാമത്തെ സീറ്റ് എന്നുള്ള ആവശ്യം ഇവിടെ പ്രിൻസിഡോസ് പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടിക്ക് രണ്ടാമത്തെ സീറ്റ് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം എന്താ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് എം എൽ എ മാരുള്ളപ്പോൾ ഞങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്ന സമയത്ത് രണ്ടാമതൊരു സീറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ പി സി ജോർജ് പറഞ്ഞപ്പോൾ അത് മാണിസാറ് പറയിപ്പിച്ചതാണെന്ന് പി സി പിന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ അന്ന് ഞാൻ പറഞ്ഞു വേണ്ടി വന്നാൽ ഇടുക്കിയിൽ ജയിക്കാനുള്ള പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സൗഹൃദ മത്സരത്തിന് തയ്യാറാകണം പാർട്ടി എന്ന് പോലും ഞാൻ പറഞ്ഞപ്പോൾ അന്ന് മാണിസാറും ബി ജോസ്സാറിനെ ഒരേ ശബ്ദത്തിൽ ഏർത്തവരാണ് അതുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് രണ്ടാമതൊരു സീറ്റ് കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് അന്ന് ഈ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ അത് ജോസഫിന് കിട്ടുമെങ്കിൽ കിട്ടില്ല അത് മാറും ഒരു സംശയം വേണ്ട മഞ്ജുഷേ രണ്ടാമതൊരു സ്ഥിതി കിട്ടാതിരിക്കാൻ മാണിസാർ കഴിയുന്ന എന്തെല്ലാം ശ്രമമുണ്ടോ അത് മുഴുവൻ ചെയ്യുന്നുള്ളന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇത്രയേറെ ശക്തമായി വർക്കിംഗ് ചെയർമാൻ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ വർക്കിംഗ് ചെയർമാൻ പി ജോസ് സാറാണ് ഈ ആവശ്യം കഴിഞ്ഞ യു ഡി എഫിൽ പതിനേഴാം തീയതി ഉന്നയിച്ചത് അന്ന് ജോസ് കെ മാണിയുണ്ട് ഒരു അക്ഷരം മിണ്ടിയില്ല സപ്പോർട്ട് ചെയ്ത് തിരിച്ച് രാഹുൽ ഗാന്ധിയെ കണ്ട് പി ജോസ് സാറും മാണി സാറും പുറത്തിറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട് എന്ന് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ ബ്രീഫ് ചെയ്തപ്പോൾ മാണിസാർ രണ്ടാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടു എന്നുള്ളത് പത്രക്കാരോട് പറയാൻ പോലും മടി കാണിച്ചപ്പോൾ പത്രക്കാരെ കുത്തി ചോദിച്ചപ്പോൾ പി ജെസ്സാറാണ് മറുപടി പറഞ്ഞത് രണ്ട് സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം മാണിസാർ പറഞ്ഞാൽ രണ്ട് സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പി ജെ അവസ്ഥ ആവർത്തിച്ച് രണ്ട് സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മാണിസാർ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതും പറഞ്ഞു ഞങ്ങൾ ഈ സീറ്റിൻ്റെ പേരിൽ മുന്നണി പ്രതിസന്ധിയിലാക്കില്ല അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെയുള്ള സീറ്റ് ഡിമാൻഡ് ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നില്ല ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ പ്രീ പോൾ അല്ല എക്സിറ്റ് പോള് പ്രീ പോള് സർവേകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നു ഞാൻ അങ്ങയുടെ വിനയപൂർവ്വം രണ്ടായിരത്തി നാലിലെ കാര്യം ഓർമ്മിക്കുകയാണ് കാരണം ഞാൻ രണ്ടായിരത്തി നാല് പറയാൻ കാരണം രണ്ടായിരത്തി നാലിന് സമാനമായൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് വാജ്പേയിയെ പുറത്തിറക്കൂ മറ്റുള്ളവരെ എല്ലാം കൂടെ ചേർന്ന് അധികാരത്തിൽ കൊണ്ടുവരുന്ന അന്നത്തെ മുദ്രാവാക്യം ബി ജെ പിയും വാജ്പേയി പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടത് ഇന്ന് അതേ മുദ്രാവാക്യത്തിൽ അതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്താണ് വരെ കോൺഗ്രസിന് കിട്ടാമെന്ന് പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് അങ്ങനെ പോലെയൊന്നുമില്ല ഇന്ന് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ടാണ് ഘടകകക്ഷികൾ ഇത്രമാത്രം അലമുറയിട്ടിട്ട് പോലും അതിൽ അത്രമാത്രം ആവശ്യം വരുന്നില്ല സമ്മർദ്ദം വരുന്നില്ല എങ്കിൽ പോലും ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല എന്ന കാര്യം ഇപ്പോൾ പൊതുവേ ഒരു ധാരണയായി വന്നിരിക്കുന്നത് എല്ലാവർക്കും പറയാമല്ലോ ഇപ്പോൾ ഒരു സീറ്റും ഘടകകക്ഷികൾക്ക് കൂടുതലായി വിട്ടുകൊടുക്കില്ല കോൺഗ്രസ് അങ്ങനെ ഒരു ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും സീറ്റ് ശരിയാണ് ചർച്ചയിലേക്ക് ആ ചർച്ചയിലേക്ക് പോയാൽ അതിലേക്ക് പോകും അല്ല അദ്ദേഹം അത് പറയാൻ കാരണം ഈ രണ്ടായിരത്തി പതിനാറിൽ അല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെ ഒരു സർവേ ഫലം വന്നിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞത് കോൺഗ്രസിന് അനുകൂലമായി ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും കാണണം എന്നാണ് ആ ഒരു കോൺഗ്രസിലാണ് അദ്ദേഹം ആരും ഞാനിപ്പോൾ പറഞ്ഞത് ഈ കേരള കോൺഗ്രസ് ഇവിടെ ഇപ്പൊ മഞ്ജുഷേ പി ജെ സാർ സീറ്റിന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നല്ല ഉറപ്പുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സീറ്റല്ല മറിച്ച് അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് എം മടുത്തു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ അപമാനിച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്തു ഇപ്പൊ പാർട്ടി ചെയർമാനായിട്ട് ജോസ് കെ മാണി വെക്കാൻ പോകുന്നു സാറിന്റെ മോളിലെ ഇതെല്ലാം കണ്ടു മടുത്ത അദ്ദേഹം അദ്ദേഹം ആ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പക്ഷേ തുടരാൻ ആഗ്രഹിക്കുന്നത് എൽ യു ഡി എഫിൽ തന്നെയാണ് അത് യു ഡി എഫിന്റെ നേതാക്കന്മാരോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് പാർട്ടിയായി യു ഡി എഫിൽ നിർത്താനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എ അത് ഒരു സംശയം വേണ്ട ഈ മാണി എത്ര എതിർപ്പ് പ്രകടിപ്പിച്ചാലും കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങും കാരണം പാർലമെന്റ് എലക്ഷനാണ് പി ജി ജോസഫാറിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അതുകൊണ്ട് ഐക്യത്തോടെ മുമ്പോട്ടുണ്ട് സീറ്റുകൾ ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് അത്ര നിസ്സാരമല്ല യു ഡി എഫിന് പ്രതിച്ഛായ ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അങ്ങനെ കോൺഗ്രസ് എന്നാൽ പിന്നെ നിൽക്കട്ടെ പി ജെ ജോസഫ് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒട്ടും ഇടപെടില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ല ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പി ജെ ജോസഫ് സാറിനെ പോലുള്ള ഒരാള് നമുക്കറിയില്ല കഴിഞ്ഞ കുറേ നാളെല്ലാം സ്ഥിരമായി സാർ പി ജോ സാർ അങ്ങനെ അധികം സംസാരിക്കാറില്ല അങ്ങനെ പ്രസ്താവനകൾ നടത്താറില്ല പക്ഷേ പി ജെ സാർ ഇത്തരം ഒരു പ്രസ്താവനകൾ ഇത്രയും വാക്കുകൾ പറയണമെങ്കിൽ അദ്ദേഹം ഉറച്ചൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഈ നിലപാട് പരസ്യമായി